നമസ്കാരം. പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ ചെങ്കോൾ സ്ഥാപിച്ചു തുടങ്ങിയതാണ് ബി ജെ പിയുടെ തമിഴ്നാട് മോഹം. അതിനു മുൻപ് മഹാബലിപുരത്ത് ഇന്ത്യ ചൈന ഉച്ചകോടി നടത്തിയും ഫ്രാൻസിൽ തിരുവള്ളുവരിന്റെ പ്രതിമ സ്ഥാപിച്ചുകൊണ്ടും മൻ കി ബാത്തിൽ ഇടയ്ക്കിടെ തിരുക്കുറൾ മൊഴിഞ്ഞുകൊണ്ടുമൊക്കെ നരേന്ദ്രമോദി പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ടേയിരുന്നു. ഉത്തരേന്ത്യയിൽ സർവാധിപത്യം തേടിയെടുത്തിട്ടും തങ്ങൾക്ക് വഴങ്ങാത്ത ദക്ഷിണേന്ത്യയിൽ പ്രത്യേകിച്ചും തമിഴകത്ത് ചുവടുറപ്പിക്കുക എന്നത് ബി ജെ പിയെ സംബന്ധിച്ച് അഭിമാന പ്രശ്നം കൂടിയാണ്. എന്തായാലും ബി ജെ പിക്ക് തമിഴ്നാട്ടിലെ തെരഞ്ഞെടുപ്പ് വളരെ നിർണായകമായിരുന്നു. കാരണം അവർ ലക്ഷ്യം വെക്കുന്ന 370 എന്ന സീറ്റിലേക്ക് അല്ലെങ്കിൽ എൻ ഡി എ ലക്ഷ്യം വെക്കുന്ന 400 എന്ന സീറ്റ് നിലയിലേക്ക് എത്തണമെങ്കിൽ തമിഴകം കൂടി ബി ജെ പിയെ കനിയേണ്ടതുണ്ട്. പതിവുകൾ പൊളിച്ചെഴുതിക്കൊണ്ട് എ ഐ ഡി എം കെയുടെ കൂട്ടില്ലാതെ കളത്തിലിറങ്ങുന്ന പാർട്ടി ഇത്തവണ തമിഴ്നാട്ടിൽ എത്ര വോട്ട് പിടിക്കും എന്നുള്ളത് തന്നെയാണ് ബി ജെ പിയുടെ തമിഴകത്തെ നില എന്നുകൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ചെറു പാർട്ടികളുമായി കൈകോർത്തുകൊണ്ട് ബി ജെ പി ഇത്തവണ ഇറങ്ങിയിട്ടുണ്ട്. എ ഐ ഡി എം കെ എന്ന വലിയ മരത്തിന്റെ തണലിൽ നിന്നും നീങ്ങി നിന്നുകൊണ്ട് ഈ ചെറു പാർട്ടികൾക്കൊപ്പം വെയില് കൊണ്ടുകൊണ്ട് തന്നെയാണ് ഇത്തവണ ബി ജെ പി തമിഴകത്ത് പ്രചരണത്തിൽ ഉൾപ്പെടെ ഇറങ്ങി നിന്നത്. എന്തായാലും വലിയ പ്രതീക്ഷയാണ് ബി ജെ പിക്ക് ഉള്ളത്. ഈ തെരഞ്ഞെടുപ്പിന് ശേഷവും അവിടുത്തെ പോളിംഗ് ശതമാനവും മറ്റും ബി ജെ പിക്ക് വലിയ പ്രതീക്ഷകൾ നൽകുന്നുണ്ട്. പ്രത്യേകിച്ചും 5 ലോക്സഭാ മണ്ഡലങ്ങൾ, നീലഗിരി, കോയമ്പത്തൂർ, കന്യാകുമാരി, തിരുനെൽവേലി, ചെന്നൈ സൗത്ത് എന്നീ മണ്ഡലങ്ങളിലാണ് ബി ജെ പിക്ക് പ്രധാനമായും പ്രതീക്ഷകൾ ഉള്ളത്. ഇതിൽ കന്യാകുമാരിയിൽ മുൻപ് വിജയിച്ചതിന്റെ വലിയ ആത്മവിശ്വാസം ബി ജെ പിക്ക് ഉണ്ടാനും കന്യാകുമാരിയിൽ പൊന്നർ എന്ന് അവിടുത്തെ ആളുകൾ സ്നേഹപൂർവ്വം വിളിക്കുന്ന പൊൻ രാധാകൃഷ്ണനെ ഒരിക്കൽ കൂടി ലോക്സഭയിലേക്ക് അയക്കാൻ സാധിക്കുമെന്ന് തന്നെ ബി ജെ പി വിശ്വസിക്കുന്നുണ്ട്. അടുത്തത് നീലഗിരിയാണ്. അവിടെ ഡി എം കെയുടെ സിറ്റിംഗ് എം പി ആയ എ രാജയെ നേരിടാൻ ബി ജെ പി രംഗത്തിറക്കിയത് കേന്ദ്രമന്ത്രിയായ എൽ മുരുകനെയാണ്. നമുക്കറിയാം എൽ മുരുകൻ ദേശീയ തലത്തിൽ പലപ്പോഴും കൊങ്കുനാടിന്റെ ശബ്ദമായി നിലകൊണ്ടിട്ടുണ്ട്. അങ്ങനെയാണ് നരേന്ദ്രമോദിയും അമിത്ഷായും അടക്കമുള്ള ആളുകൾ മുരുകനിലൂടെ ഈ കൊങ്കുനാട് പിടിക്കാനുള്ള സർവ്വ പദ്ധതികളും മെനഞ്ഞിട്ടുള്ളത്. അടുത്തത് കോയമ്പത്തൂരാണ്. നമുക്കറിയാം അവിടെ സംസ്ഥാന അധ്യക്ഷനായ കെ അണ്ണാമലയായിരുന്നു രംഗത്തിറങ്ങിയിട്ടുണ്ടായിരുന്നത്. ബി ജെ പി ഏറ്റവും കൂടുതൽ പ്രതീക്ഷ വെക്കുന്ന മണ്ഡലം കോയമ്പത്തൂർ തന്നെയാണ്. നീലഗിരിയെയും കന്യാകുമാരിയും പോലെ തന്നെ കോയമ്പത്തൂരിലും ബി ജെ പിക്ക് വിജയിച്ചു വന്ന ചരിത്രമൊക്കെ ഉണ്ട്. തിരുനെൽവേലിയാണ് മറ്റൊരു പ്രധാനപ്പെട്ട മണ്ഡലം. അവിടെ നൈനാർ നാഗേന്ദ്രനാണ് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി ഉണ്ടായിരുന്നത്. നാടാർ തേവർ വിഭാഗങ്ങളുടെ ബെൽറ്റായ തിരുനെൽവേലിയിൽ തേവർ വിഭാഗത്തിൽ നിന്നുള്ള നൈനാറിനെ കളത്തിലിറക്കിക്കൊണ്ട് കളം പിടിക്കുക തന്നെയാണ് ബി ജെ പി ലക്ഷ്യം വെച്ചത്. ചെന്നൈ സൗത്തിലാവട്ടെ തെലങ്കാന ഗവർണർ സ്ഥാനം രാജിവെച്ച് മത്സരത്തിനിറങ്ങിയ തമിഴിസൈ സൗന്ദരരാജൻ, അവർ നേരിട്ടത് ഡി എം കെയുടെ തമിഴച്ചി തങ്കപാണ്ടിനെ ആയിരുന്നു. 1998 ഈ മണ്ഡലത്തിൽ ബി ജെ പി രണ്ടാം സ്ഥാനത്തെത്തിയിട്ടുണ്ട് എന്നുള്ള ഒരു ചരിത്രമുണ്ട്. ആ ചരിത്രം അവർക്ക് നൽകുന്ന ആത്മവിശ്വാസം ചെറുതല്ല. പ്രത്യേകിച്ചും ഈ തമിഴിസയും തമിഴാച്ചയും തമ്മിലുള്ള ഒരു മത്സരം, അതിനെ വലിയ കൗതുകത്തോടു കൂടി തന്നെയാണ് തമിഴ് മാധ്യമങ്ങൾ അടക്കം വീക്ഷിക്കുന്നത്. എ ഡി എം കെ, ഡി എം കെ എന്നീ പാർട്ടികളുടെ നിഴലായി മാത്രം തമിഴകത്തുണ്ടായിരുന്ന ബി ജെ പി ഇന്ന് നിവർന്നു നിൽക്കുന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ ഒറ്റ കാരണമേ ഉള്ളൂ. അത് തമിഴ്നാടിന്റെ സംസ്ഥാന അധ്യക്ഷനായ കെ അണ്ണാമലൈ തന്നെയാണ്. തമിഴകത്ത് ഇപ്പോൾ ബി ജെ പി ഉണ്ടാക്കിയിരിക്കുന്ന ഒരു വലിയ മൈലേജ്, അതിന്റെ മുഴുവൻ ക്രെഡിറ്റും ദേശീയ നേതൃത്വം നൽകുന്നതും അണ്ണാമലയ്ക്ക് തന്നെയാണ്. ഐ പി എസ് ഉപേക്ഷിച്ചുകൊണ്ട് രാഷ്ട്രീയത്തിൽ ഇറങ്ങിയ അണ്ണാമലൈ മോദി ഷാ ദ്വന്ദ്വത്തിന്റെ പ്രിയപുത്രനാണ് എന്ന കാര്യത്തിലും യാതൊരു തർക്കവുമില്ല. നമുക്കറിയാം ശ്രീലങ്കയുമായുള്ള നയതന്ത്ര ബന്ധത്തെ പോലും ബാധിക്കുന്ന ഒരു വിഷയമായിരുന്നു ഈ കച്ചത്തീവ്. പക്ഷേ കച്ചത്തീവ് വളരെ സധൈര്യപൂർവ്വം തന്നെ മോദി വീണ്ടും വീണ്ടും അവതരിപ്പിച്ചിരുന്നു. പ്രത്യേകിച്ചും ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യ പ്രചരണ സമയത്ത് തന്നെ ഇതൊക്കെ അണ്ണാമലയിലുള്ള ഒരു വിശ്വാസത്തിന്റെ പുറത്താണ്. കാരണം അങ്ങനെ അതൊരു തിരിച്ചടി ആകുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ ഒരിക്കലും മോദിയുടെ വായിൽ നിന്നും കച്ചത്തീവ് പോലെ വളരെ സെൻസിറ്റീവായ ഒരു വിഷയം ഉയരാൻ പോലും പോകുന്നില്ല. അവർ അണ്ണാമലയിൽ അർപ്പിച്ചിരിക്കുന്ന ഒരു വിശ്വാസമുണ്ട്. ആ വിശ്വാസം തന്നെയാണ് കച്ചത്തീവ് ഉൾപ്പെടെയുള്ള വളരെ സെൻസിറ്റീവായ വിഷയങ്ങൾ തമിഴകത്ത് സംസാരിക്കാൻ ബി ജെ പിക്ക് ധൈര്യം നൽകിയത്. എന്തായാലും ദ്രാവിഡ പാർട്ടികളുടെ നിഴലിൽ നിന്നുള്ള കളി മതിയാക്കിക്കൊണ്ട് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു നിലനിൽപ്പ് തങ്ങൾക്ക് വേണ്ട എന്ന് ഉറക്ക പറഞ്ഞുകൊണ്ടാണ് ബി ജെ പി തമിഴ് മണ്ണിൽ മത്സരത്തിനിറങ്ങിയത്. അവിടെ ഒറ്റയ്ക്ക് നിൽക്കാനുള്ള ഒരു അവസരം ബി ജെ പിക്ക് തമിഴ് മക്കൾ നൽകുമോ ഇല്ലയോ എന്നുള്ളത് തെരഞ്ഞെടുപ്പിന്റെ ഫലങ്ങൾ വരുമ്പോൾ മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ. ദേശീയ മാധ്യമങ്ങൾ ഒന്നടങ്കം ഒരു ലിറ്റ്മസ് ടെസ്റ്റ് എന്ന നിലയ്ക്ക് തന്നെയാണ് ബി ജെ പിയുടെ തമിഴകത്തെ പോരാട്ടത്തിനെ വിശേഷിപ്പിക്കുന്നത്. ഈ വലിയ ലിറ്റ്മസ് ടെസ്റ്റിൽ ബി ജെ പി പരാജയപ്പെടുകയാണെങ്കിൽ അതിന് തൊട്ടു പിന്നാലെ അണ്ണാമലൈ എന്ന നേതാവ് അപ്രത്യക്ഷനാകുന്ന കാഴ്ച കൂടി കാണേണ്ടി വരും.